തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരിയുടെ കരാർ പുതുക്കി നൽകുന്നതിനെ ചൊല്ലി ഭരണസമിതിയിൽ ഭിന്നത പ്രസിഡന്റിന്റെ തീരുമാനത്തിനെതിരെ വൈസ് പ്രസിഡന്റും പ്രതിപക്ഷവും കൈകോർത്തു ഇതോടെ കരാർ പുതുക്കി നൽകാനുള്ള തീരുമാനം പരാജയപ്പെടുകയും ചെയ്തു തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രൊജക്ട് അസിസ്റ്റന്റുമാരുടെ കരാർ കാലാവധി പുതുക്കി നൽകുന്നത് സംബന്ധിച്ചാണ് ഭരണസമിതി യോഗത്തിൽ ഭിന്നത രൂപപ്പെട്ടത് പ്രസിഡന്റിന്റെ തീരുമാനം വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണമുന്നണിയിലെ ഒരു വിഭാഗവും പ്രതിപക്ഷ മെമ്പർമാരുടെ സഹകരണത്തോടെ എതിർത്ത് പരാജയപ്പെടുത്തുകയായിരുന്നു ഇരുപത്തിമൂന്നാം അജണ്ടയായി കരാർ ജീവനക്കാരുടെ നിയമനം ചർച്ചയ്ക്ക് വന്നപ്പോഴാണ് ഭിന്നത പുറത്തു വന്നത് നിലവിലുള്ളവരുടെ കാലാവധി നീട്ടി നൽകുന്നതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മേഴ്സിപ്പുള്ളിക്കാട്ട് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ രാമചന്ദ്രൻ കരിമ്പിൽ പഞ്ചായത്ത് അംഗം ബിന്ദു ജോൺസൺ എന്നിവർ അനുകൂലിച്ചു അതേസമയം ലീഗ് പ്രതിനിധികളായ വൈസ് പ്രസിഡന്റ് കെ എ അബ്ദുറഹിമാൻ ഷൌക്കത്ത് അലി കൊല്ലത്തിൽ എന്നിവരും കോൺഗ്രസ് അംഗവും വികസന സ്ഥിരം സമിതി അധ്യക്ഷയുമായ ലിസി അബ്രഹാം ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ പ്രതിപക്ഷ പിന്തുണയോടെ പ്രസിഡന്റിന്റെ തീരുമാനത്തെ എതിർക്കുകയായിരുന്നു പ്രതിപക്ഷത്തെ ഏഴ് സി പി എം അംഗങ്ങളും മുസ്ലിം ലീഗുകാരനായ വൈസ് പ്രസിഡന്റിന്റെ തീരുമാനത്തോടൊപ്പം ഒറ്റക്കെട്ടായി കൈകോർത്തു കോൺഗ്രസ് പ്രതിനിധി ഷൈനി ബെന്നി ഹാജരായിരുന്നില്ല കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിന് കരാർ കാലാവധി കഴിഞ്ഞ ജീവനക്കാരിയുടെ പുനർനിയമനം സംബന്ധിച്ചാണ് അഭിപ്രായ ഭിന്നത കോൺഗ്രസ് മുസ്ലിം ലീഗ് ഭിന്നതയ്ക്കപ്പുറം വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളാണ് വിഭാഗീയതയിലേക്ക് നയിച്ചതെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ തിരുവാമ്പാടി